ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐ കെയർ പെറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഗ്ലാസ് ടെട്ര എന്ന ഫിഷ് വെറൈറ്റിയെ കുറിച്ചാണ്. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും പരിചിതമായതോ അല്ലാത്തതോ ആയ ഒന്നായിരിക്കും ഗ്ലാസ് ടെട്ര. ഈ ഒരു വെറൈറ്റി നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ട്രാൻസ്പാരൻ്റ് ആയ ശരീരമാണ് ഗ്ലാസ് ടെട്രയ്ക്കുള്ളത്. ശരീരത്തിൻ്റെ ഇരുവശവും തിളക്കമുള്ളതും കാണാൻ ഏറെ ഭംഗിയുള്ളതും അതുപോലെ തന്നെ ഏവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ളതുമാണ് ഈ മത്സ്യങ്ങൾ. ഒന്നോ രണ്ടോ ജോഡി എന്നതിനപ്പുറം പത്തോ അതിലധികമോ ജോഡി ടെട്രകൾ ഒരുമിച്ചുള്ളതാണ് അതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുക. പെല്ലറ്റ്സ്, ഫ്രോസൺ എന്നിവ ആഹാരമാക്കുന്ന ഇവ 6.5 മുതൽ 7.5 വരെ pH ലെവലിൽ ജീവിക്കാൻ ശേഷിയുള്ള മത്സ്യങ്ങളാണ്. ഗ്ലാസ് ടെട്ര എന്ന ഓർണമെൻ്റൽ ഫിഷിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്തെന്നാൽ ഈ മഴവില്ലഴക് ഇവയ്ക്ക് ജന്മനാ കിട്ടിയതല്ല, ഇതിലധികവും ആർട്ടിഫിഷ്യൽ തന്നെയാണ്. ഇനി എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ കളർ കൊടുക്കുന്നത് നോക്കിയാലോ. അതിലൊന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഡൈസ് എഡിറ്റ് എന്ന രീതിയാണ്. സിറിഞ്ച് ഉപയോഗിച്ച് ഡൈ ഇഞ്ചെക്ട് ചെയ്യുകയും ശേഷം അതിനെ ഡൈയിൽ മുക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവയ്ക്ക് ഇത്തരം കളർ ലഭിക്കുന്നത്. രണ്ടാമത്തെ രീതി കളർ എൻഹാൻസിങ് ഫുഡ് എന്ന രീതിയാണ്. ഇത്തരം മത്സ്യങ്ങൾക്ക് നൽകുന്ന ആഹാര പദാർത്ഥങ്ങളിൽ നാച്ചുറൽ ഡൈസ് ഉപയോഗിക്കുന്നു. ബീറ്റാ കരോട്ടിനാണ് അതിലൊന്ന്. ഇത് മീനുകളെ ഒരു തരത്തിലും ദോഷം ചെയ്യുന്നില്ല, എന്നാൽ ഇത്തരം നിറങ്ങൾ അധികം നാൾ നീണ്ടു നിൽക്കാനിടയില്ല, അവ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. മൂന്നാമത്തെ രീതിയാണ് ലേസർ സെഡിറ്റ്. ലോ ഇൻറ്റൻസിറ്റി ലേസേഴ്സിൻ്റെ സഹായത്തോടുകൂടി മീനുകളുടെ ശരീരത്തിൽ ടാറ്റു പോലെ നിറം നൽകുന്നു. ഇത് ഫിഷറീസിലെ സയൻറ്റിസ്റ്റുകൾ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നതും ഉപയോഗിക്കുന്നത്. മറ്റൊരു രീതിയാണ് ജനറ്റിക് മോഡിഫിക്കേഷൻ. പേര് പോലെ തന്നെ ജീനുകളെ മോഡിഫൈ ചെയ്യുന്ന പ്രക്രിയയാണിത്. കോറൽസിൽ നിന്നും ജെല്ലി ഫിഷുകളിൽ നിന്നുമൊക്കെയുള്ള കളർ പിഗ്മെൻറ്റുകൾ ശേഖരിക്കുകയും അതുപയോഗിച്ച് ജീനുകളിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ഈ മാറ്റം അടുത്ത മത്സ്യങ്ങളിൽ ജനിക്കുന്ന സമയത്ത് തന്നെ പ്രകടമാകുന്നു. അതിനാൽ ഇഞ്ചക്ഷൻ, ഡൈ എന്നിവയുടെ ആവശ്യം ഉണ്ടാകുന്നില്ല. ഇവയ്ക്കാണ് നിറം നൽകാനായി ചെയ്യുന്ന രീതികൾ. ഇനി പറയാൻ പോകുന്നത് ഇത്തരം ആർട്ടിഫിഷ്യൽ രീതികൾ മത്സ്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ്. 1998 സൗത്ത് ഇംഗ്ലണ്ടിൽ നടത്തിയ ഒരു സർവേയിൽ സാധാരണ ടെട്രയേക്കാൾ പെയിൻറ്റഡ് ഗ്ലാസ് ടെട്രകൾക്ക് ലിംഫോസിസ്റ്റിക് ഇൻഫെക്ഷൻ കൂടുതലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുണ്ടാകാനുള്ള കാരണം ഇഞ്ചക്ഷൻ നടത്തുമ്പോഴുള്ള വൈറസ്, വേദന എന്നിവയാകാം. കിഡ്നി ഡിസീസസ് പോലും ഇതിലൂടെ വരുന്നുണ്ട്. ഇത്രയുമാണ് ഗ്ലാസ് ടെട്രയെക്കുറിച്ച് പറയാനുള്ളത്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.